session for India. Intercession for India. परिशुद्ध नाय बलवाने परिशुद्ध नाय मर्तने न्यारे मेरे कबेर डाले
വിശുദ്ധരേൽ സംപ്രീതനായ വസിക്കുന്ന പരിശുദ്ധനും സത്യർഗനും ബലവാനും അമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളുടെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ മുകളോസ്ലിഹാന്തി മാത്യോസിനെ എഴുതിയ ഒന്നാല അഗ്രഹം അധ്യായം 1:12-17 വരെയുള്ള നിങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ നന്ദി പറയുന്നു. എന്നാൽ തന്റെ ശുശ്രൂഷിക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിന്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവന്റെ പൂർണമായ ക്ഷമ പ്രകടമാക്കുന്നതിനു വേണ്ടിയാണ്. യോഹന്നാന്റെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ലോകത്തിന്റെ പ്രകാശവും സർവത്തിന്റെ ജീവനുമായ മിശിഹായി നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാലത്തിന് നീക്കും സ്തുതേ. സമാധാനം നിങ്ങളോട് കൂടെ. വിശ്വമത്തയറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായിയുടെ പരിശുദ്ധ സുവിശേഷം. അദ്ധ്യായം 25 വാക്യങ്ങൾ 31-40 വരെ. ഇന്ന് വചനഭാഗത്ത് അവസാന വിധിയെ കുറിച്ചാണ് പറയുന്നത്. പരസ്നേഹ ജീവകാര്യ പ്രവർത്തനങ്ങളെ കർത്താവ് കുറെ കൂടി നല്ല രീതിയിൽ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. കർത്താവിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന അവർക്ക് അവിടെ നിൽക്കുവാൻ യോഗ്യതയായിട്ട് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത് നന്മ പ്രവൃത്തികളാണ്. എളിവന് ചെയ്ത നന്മ പ്രവൃത്തികൾ കർത്താവ് ചെയ്ത പ്രവൃത്തികളായിട്ടാണ് പരിഗണിക്കുന്നതെന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ മറ്റുള്ളവർക്ക് നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിതത്തിന് നന്മ ചെയ്യുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ബഹിഷ്ഠനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അന്നേരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ അടുത്തു വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവെ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയെ കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് കുടിപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത്.
समाता
കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും കഥാവേശത്തിനായ ദൈവമേ പ്രധാനാചാര്യനും സർവത്രികാസഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രോദയ്ക്ക് വേണ്ടിയും അതിരുപതിഷ മറാൻഡ്രസ് മെത്രോദയ്ക്ക് വേണ്ടിയും മാർ ജേക്ക് മെത്രോദയ്ക്ക് വേണ്ടിയും മാർ ടോണി പിതാവിന് വേണ്ടിയും വിശുദ്ധോലിക്കാസഭാപ്പിടന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മെലദീന്ദർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെ സ്ത്രീമാരുടെയും രക്തസാക്ഷികളുടെ വന്നവരുടെ ബഹുമാനത്തിന് വേണ്ടിയും അണ്ട സന്നദ്ധയിൽ പ്രീതി ജനവർത്തിച്ച നിധിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാലത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവായ ദൈവമേ ഞാൻ പഠിപ്പിച്ചതുപോലെ നിർബലവിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അണപിഷുദ്ധന്റെ ശരീരരക്തം അർപ്പിക്കുന്നു ഈ ഓർമ്മ ആചരണത്തെയും സ്മരണം അങ്ങടെ അവരുമായ കൃപയാസം ശാന്തമാക്കണമേ ജീവിതകാലം മുഴുവൻ അവിടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് മാത്രമാണ് ഇതർദ്ദാവായ ദൈവബന്ധം അങ്ങടെ പ്രയോജനശേഷിക്കായങ്ങ് അയച്ചത് പോകാത്ത എല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ ദൈവമായ നിശ്ചയമായ ശുശ്രമഴി പ്രവാചമ ശ്രീകമ്മ രക്തസാക്ഷന്മാർ വേദ പരത്മ പുരോധന്മാർ ശുശ്രൂഷമിസായുടെ സജീവിതായകമായ ധനമന്ത്രിതരും പ്രസിദ്ധോളികാസഭയുടെ സന്താനമനാവശ്യകമായ നൈർമല്യം ിച്ചറിയട്ടെ കർത്താവെ എളിയവരും ബലഹീനരും ക്ലേശമായ ദാസനം നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമം നിർമ്മിച്ചുകൂടെ ഇപ്പോൾ ദർശനത്തിൽ നൽകുന്നു നാഥനക്ഷന്റെ ശിംശികായുടെ പീഡാനുഭവത്തിന്റെയും മനത്തിന്റെയും സംസ്കാരത്തിന്റെ മഹനീയവും ഭയഭജന പരിശുദ്ധവും ഇതാദേവികുമാരത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു കുർബാനെ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചറിവുകളിൽ പ്രത്യാശിക്കുന്നതിനെ പ്രതിവിധിയ എല്ലാവരോടും ഒന്നിച്ച് സർവനവമാജീവിതത്തിനും കാരണമാകട്ടെ കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അടമഹനി വിസ്മയോഗമായ യേശുവിനെ കുറിച്ച് അങ്ങനെ നിരന്തരം പ്രകീർത്തിക്കുന്നു അവിടെ വിഷ്ണമൂല്യ തൃഷ്ടസഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതി ബഹുമാനവും കൃപയതയും ആരാധന സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ നേർത്തുവിധം എന്നോട് ദയ തോന്നണമേ അനുഗ്രഹകർത്താവായ ദൈവമേ അനുഗ്രഹം ഞങ്ങൾ തീർത്തും യോഗ്യരാ നിങ്ങളുടെ സ്ഥിരം പരിശുദ്ധവും ജീവിതാന്തരികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അവിടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു നിന്റെ തിരുനാമത്തിന് നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവ ജുദായകമായപ്പോ സ്വർഗ്ഗമിറങ്ങിയത് ലോകമെണ്ണും ജീവൻ നൽകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യേക പാപത്തിന് രക്ഷം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ആരാധനാ പാത്രമേ ആ
കർത്താവായ ദൈവമേ ദൈവരാജന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായ ദൈവരഹസ്യങ്ങളെ പങ്കിടുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതിയാശയായ മിശിഹായ ദിവ്യരഹസ്യ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീര രക്തങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിനോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ശുദ്ധീർഘവും പരിശുദ്ധവും ജീവദായകവുമായ തിരുശരീരങ്ങളുടെ പരികർമ്മം വഴി തന്റെ മഹത്വത്തിൽ നമ്മെ പങ്കുകാരാക്കിയ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ ദൈവത്തിന് വേണ്ടി പീഡകളും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നഷ്ടതരാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കപ്പെട്ടവരെ നിങ്ങളുടെ മേൽ അവിടെ നിന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ കുറിച്ച് രക്ഷപ്പെട്ട നിങ്ങളിൽ അവിടെ നിന്ന് കാര്യം ഗ്രഹമർഷിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീർ ബലിപീഠം യേശുസ്തേ അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി എന്ന് വെളിപാടിന്റെ പുസ്തകത്തിലൂടെ ഞങ്ങളുടെ അറിയിച്ചിരുന്ന നല്ല ദൈവമേ, ഞങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയെ അവിടുത്തെ തിരുത്തുക നിർമാർജനം ചെയ്ത് അങ്ങയുടെ ശാശ്വതമായ സമാധാനവും സമ്പദ് സമൃദ്ധിയും പുരോഗതിയും നൽകി ഞങ്ങളുടെ ലോകരാഷ്ട്രങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഈ പകർച്ചവ്യാധി മൂലം വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്നും ഇവരെ ശുശ്രൂഷിക്കുന്നവർക്ക് അനുകമ്പയോടെ സ്നേഹ ശുശ്രൂഷ ചെയ്ത് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്നും മരണം മൂലം വേർപെട്ട പോയവർക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.